ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം നമ്മുടെ തലകളെ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പുതിയ ദിവസം കൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകുകയും ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തിരുമുഖം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന വലിയ കൃപകൾക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച സുഖമായി നിദ്രയ്ക്കായി സ്തോത്രം ദൈവമായ കർത്താവെ ഈ പ്രഭാതത്തിൽ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി അങ്ങയോട് യാചിക്കുകയും ചെയ്യുകയാണ് വിവിധായിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കണമേ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞൊരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളോടുകൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ സമ്പൂർണമായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ ധനിമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രാരംഭമായിട്ട് ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടുന്നു നാനൂറ്റി അറുപത്തി എട്ടാമത്തെ ഗീതം തുണയനിക്കീശുവേ കുറവിനി ഇല്ലതാൻ തുണയനിക്കുറവിനിയില്ലതാൻ അനുദീനം തന്നീഴലിൽ മാറവിൽവാസീച്ചീടും ഞാൻ തുണായ കേശുവേ കുറവിനീയില്ലതാൻ അനുദീനം തന്നീഴലിൽ മാറവിൽ വാസീച്ചീടും ഞാൻ അവനെൻ്റെ സങ്കേതവും வலம்பவும்ட்டும் அவனியிலாகுலத்தில் அவன் மதியாஸ்வைப்பான் துணாயினிக்கிசுவே குரவினிள்ளதான் ം തന്നീഴലിൽ മാറവിൽ വാസീച്ചിടും ഞാൻ എൻ്റെ കാണികളിലും പാകരുന്ന വ്യാധിയിലും പാകലിലും രാവിലും താൻ പാകർ നീടും കൃപ മാഴപൂൾ തൂണായ കീശുവേം കുറവിനീതാ അനുദീനം തന്നീഴലിൽ ഞാൻ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ വാക്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു ഒരു ശമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ശമര്യാസ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമര്യാകാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമര്യാക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് ചോദിപ്പാൻ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നു തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണർ ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത് അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു ഈ വായിച്ചു കേട്ട തിരുവചനാവേദ ഭാഗത്താൽ ദൈവം നമ്മേലവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഈ പ്രഭാത ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിവിധായിടങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ നാലാം അധ്യായത്തിലെ സംഭവം ഇതര സമവീക്ഷണ സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യോഹന്നാൻ വിവരിക്കുന്ന ഓരോ സംഭവത്തിനും പ്രത്യേകമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും യേശു ആരാണ് ഹൂയിസ് ജീസസ് എന്നതാണ് ഓരോ സംഭവത്തിലൂടെയും ഓരോ ഉപമകളിലൂടെയും യോഹന്നാൻ തൻ്റെ വായനക്കാരോട് പ്രതിപാദിക്കുന്നത് ഇൻ എവരി ഇൻസിഡൻറ്റ് ഓർ എ പാരബിൾ ഇറ്റ് പോയിൻസ് ടു എ ഡീപ്പർ റിയാലിറ്റി ഓഫ് ജീസസ് യേശു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു യേശു നിർവഹിച്ച ഓരോ അടയാളങ്ങളും അതുപോലെ യേശു പറഞ്ഞ ഓരോ ഉപമയും യേശുവിന് ശമരിയിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നു എന്ന് ഈ ഭാഗത്ത് നാം വായിക്കുന്നു പാലസ്റ്റീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം വടക്ക് ഭാഗം മുതൽ തെക്ക് ഭാഗം വരെ നൂറ്റി ഇരുപത് മൈൽ ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും വടക്കേ അറ്റത്ത് ഗലീലയും ഇങ്ങ് സൗത്ത് തെക്കൻ തെക്കു ഭാഗത്ത് യഹൂദ്യയുമായിരുന്നു ഇതിന് നടുവിലുള്ള സ്ഥലമാണ് ഷമരിയ എന്ന് പറയുന്നത് യഹൂദന്മാർ ശമരിയക്കാരുമായി യാതൊരു വിധത്തിലുള്ള സംസർഗവും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ഒരാൾ ഗലീലയിൽ നിന്ന് യഹൂദിയയിലേക്കോ യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്കോ പോകുകയാണെങ്കിൽ ശമരിയ പട്ടണം തൊടാതിരിക്കുവാൻ വേണ്ടി അവർ വേറെ വഴിയായിട്ട് കടന്നു പോയിരുന്നു അതുകൊണ്ട് യഹൂദിയയിൽ നിന്ന് ഗലീലയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്രയാണ് അതിന് പകരം അവർ ആറ് ദിവസം കൊണ്ടോ ഒൻപത് ദിവസം കൊണ്ടോ ഒക്കെയാണ് കാൽനടയായിട്ട് യാത്ര ചെയ്തിരുന്നത് പല പ്രാവശ്യം അവർ യോർദാൻ നദി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ശമരിയാ പട്ടണം തൊടാതെ അവർ യാത്ര ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഇവിടെ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യേശു ശമരിയ പട്ടണത്തിലൂടെ യാത്ര ചെയ്യുകയാണ് യേശു സുഖാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അതായത് ഹൂതന്മാരുടെ ആറാം മണി നേരത്ത് ഒരു ശമരിയാക്കാരത്തി വെള്ളം കൂരുവാനായിട്ട് കിണറ്റിൻ്റെ അരികിൽ വരികയാണ് അവിടെ വന്ന ശമരിയാക്കാരത്തി സ്ത്രീയോട് യേശു ചോദിക്കുന്നത് എനിക്ക് കുടിക്കുവാനായിട്ട് വെള്ളം തരുമോ എന്നതാണ് അതിന് മറുപടിയായി ശമരിയാക്കാരത്തി പറഞ്ഞു നീ ഒരു യഹൂദനായിരിക്കേ നീ എങ്ങനെയാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത് യഹൂദന്മാർക്കും ശമരിയാക്കാർക്കും അത്തരത്തിലുള്ള യാതൊരു സംബന്ധവും ഇല്ലല്ലോ എന്ന് പറയുകയാണ് എന്നാലൊരു വലിയ ജനവിഭാഗത്തിന് യേശു ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭാഷണത്തിൻ്റെ ആരംഭമായിരുന്നു യേശു ചോദിച്ച ഈ ചോദ്യം എനിക്ക് കുടിക്കുവാനായിട്ട് വെള്ളം തരുമോ എന്നത് ഇവിടെ യഹൂദന്മാർ കാലാകാലങ്ങളായി പടുത്തുയർത്തിയിരുന്ന സാമൂഹിക മതപരമായ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് യേശു ശമരാസ്ത്രീയോട് ചോദിക്കുകയാണ് എനിക്ക് കുടിക്കുവാനായിട്ട് വെള്ളം തരുമോ ഇവിടെ യേശു ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീൻ്റെ സംസ്കാരത്തിൽ ഒരു മനുഷ്യൻ പൊതുസ്ഥലത്ത് സ്ത്രീയോട് സംസാരിക്കുക എന്നത് അത്ര നല്ല പ്രവൃത്തിയായിട്ട് ആരും തന്നെ കണ്ടിരുന്നില്ല പ്രത്യേകിച്ച് യഹൂദ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പരസ്യമായിട്ട് തങ്ങളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ മകളോടോ സഹോദരിയോടോ പോലും സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു പരീക്ഷനായ മനുഷ്യനാണെങ്കിൽ അവനൊരു സ്ത്രീയെ കാണുവാനിടയാകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് അവൻ കണ്ണടച്ചു കളയും എന്നിട്ട് നടന്നു പോകുമ്പോൾ ഏതെങ്കിലും മതിലിലിടിച്ചോ മരത്തിലിടച്ചോ ഉണ്ടായി അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ ബ്രൂയിസിങ് ആൻഡ് ബ്ലീഡിങ് ഫാരിസിസ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ഒരു വിഭാഗം തന്നെ യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് പരീഷന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ് രണ്ട് യേശു ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് അവളുടെ ഒരു സ്ത്രീ എന്നതിനപ്പുറം അവൾക്ക് നേരെ കൽപ്പിച്ചിരുന്ന വിലക്കെന്ന് പറയുന്നത് അവൾ ശമരിയാക്കാരത്തിയായിരുന്നു എന്നതാണ് അപ്പോൾ ഒരു സ്ത്രീ മാത്രമല്ല ശമരിയിൽ താമസിക്കുന്ന സ്ത്രീ എന്നത് ഒരു ഒരു ഇരട്ട അവഗണനയുടെ പ്രതീകമായ ഈ നമുക്ക് ഈ സ്ത്രീയെ കാണുവാനായിട്ട് കഴിയും മാത്രമല്ല മൂന്നാമതൊരു കാര്യവും കൂടെ വളരെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ത്രീയോടാണ് യേശു സംസാരിക്കുന്നത് ധാർമ്മികത ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ത്രീയോടാണ് യേശു സംസാരിക്കുന്നത് സമൂഹത്തിൻ്റെയും യേശുവിൻ്റെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു എന്നത് ഇവിടെ വ്യക്തമാണ് നമ്മൾ യോഹനാൻ മൂന്നാം യോഹനാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് പോയാൽ നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അവിടെ യേശു സമ്പാദിക്കുന്നത് ഒരു പുരുഷനോടാണ് നിക്കോതിമോസ് മാത്രമല്ല അവൻ ഒരു യഹൂദനായിരുന്നു കൂടാതെ ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ എടുത്താൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും യേശുവിന് ഒരേ സമീപനം തന്നെയായിരുന്നു ഏവരോടും യേശു പറയുന്നത് മാനസാന്തരപ്പെടണം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മതപരമായ ആൾ ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായാലും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും സങ്കീർണ്ണമായ ജീവിത പ്രശ്നങ്ങളിൽ പെട്ടുപോയ ആളാണെങ്കിലും അല്ലെങ്കിലും സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തിയാണ് എങ്കിലും അല്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശുവിന് മനുഷ്യനോട് സംവാദിക്കുന്നതിൽ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക മനുഷ്യൻ അവൻ പാപിയാണ് പാപിയായ മനുഷ്യന് മാനസാന്തരം ആവശ്യമായിരിക്കുന്നു എന്ന സന്ദേശം വളരെ കൃത്യമായി പറയുക എന്നത് തന്നെയാണ് യേശുവിൻ്റെ കേൾവിക്കാരിൽ അല്ലെങ്കിൽ യേശു സംവാദിക്കുന്നവരിൽ ഒരിക്കലും യേശുവിനൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു എന്നതാണ് അത് യഹൂദനായാലും യവനനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അടിമയായാലും യജമാനായാലും അങ്ങനെ സമൂഹം ഒരുപാട് വേർതിരിവുകൾ ഉണ്ടാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന ഏതൊരു വിഭാഗത്തോടും യേശുവിന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നീ മാനസാന്തരപ്പെടണം നീ ദൈവസ്നേഹം അറിയണം നിങ്ങളെല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത രണ്ടാമതായിട്ട് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത് യേശു ശമര്യാകാര്യത്തി സ്ത്രീയോട് പറഞ്ഞു നീ എന്നോട് ചോദിച്ചാൽ ജീവൻ്റെ ബലം ജലം ഞാൻ നിനക്ക് തരുമായിരുന്നു എന്ന് അതിന് മറുപടിയായിട്ട് ശമര്യാ സ്ത്രീ പറഞ്ഞു നിൻ്റെ കയ്യിൽ കയറില്ല പാളയുമില്ല മാത്രമല്ല ഈ കിണർ എന്ന് പറയുന്നത് നൂറടിയിലധികം താഴ്ചയുള്ളതാണ് പിന്നെ നീ എങ്ങനെ വെള്ളം കോരാനാണ് എന്നാണ് ശമര്യാക്കാരിത്തിയുടെ മറുചോദ്യം യേശു പറയുന്നത് ജീവൻ്റെ ജലത്തെക്കുറിച്ചാണ് ശമരിയാകാര്യത്തി പറയുന്നത് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന കാര്യത്തെക്കുറിച്ചാണ് യേശു ചില ആത്മീകമായ കാര്യങ്ങൾ ശമരാകാര്യത്തോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ സർവ്വസാധാരണമായ ഒരു മനോഭാവമാണ് ദൈവവചനം വളരെ ആത്മീകമായ സത്യങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവനും ഭൗതികമായ കാര്യങ്ങളിലേക്കാണ് നാം ചിന്തിക്കുന്നത് നാം യേശുവിനെ സമീപിച്ചാൽ നാം ഇത് കേട്ടാൽ നമുക്ക് എന്ത് നന്മ കിട്ടും എന്ത് അനുഗ്രഹം കിട്ടും എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യം ദൈവവചനം എപ്പോഴും നമ്മെ ആത്മീക തലത്തിലേക്ക് പ്രബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മുഴുവനും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ യേശു ജീവൻ്റെ ജലത്തെക്കുറിച്ച് സമര്യാകാര്യത്തോട് പറയുമ്പോൾ അവൾ ചിന്തിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളത്തെക്കുറിച്ച് മാത്രമാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മറ്റൊരു ചിന്ത ഈ സമരകാലത്ത് സ്ത്രീ പറയുന്നു ഇത് ഞങ്ങളുടെ പിതാവായ യാക്കോബ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറവയാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് യാക്കോബാണ് എന്ന് അവൾ പറയുന്നതിലൂടെ അവൾ യേശുവിനോട് ചോദിക്കുന്ന മറുചോദ്യം നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്നതാണ് നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ യേശു ആര് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതുവരെയും ശമരിയാക്കാര്യത്തിൽ സ്ത്രീക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അവൾ ചിന്തിക്കുന്നത് ഇതൊരു സാധാരണ മനുഷ്യനാണ് എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അവൾ ചോദിക്കുന്നു നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ പലപ്പോഴും ദൈവത്തെ ദൈവമായി തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ യേശുവിനെ അവൻ്റെ മഹത്വത്തിൽ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് കഴിയും എന്ന വാഗ്ദത്വങ്ങൾ ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ചിന്തയും ഇത് തന്നെയാണ് ഈ ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താനായിട്ട് ഈ ദൈവത്തിന് കഴിയുമോ എൻ്റെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ സാമ്പത്തികമായ ആയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ രോഗത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാനായിട്ടൊക്കെ ഈ ദൈവത്തിന് കഴിയൂ ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത് യേശുവിനെ അവൻ്റെ ആ മഹത്വത്തിൽ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം ശമരിയാക്കാര്യത്തിൽ ചോദിക്കുന്നു നീ ഞങ്ങളുടെ പിതാവായി അക്കൂബിനേക്കാൾ വലിയവനാണോ പലപ്പോഴും നമ്മുടെ മനോഭാവവും അങ്ങനെയല്ലേ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമായി നാം തിരിച്ചറിയുന്നുണ്ടോ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ യേശു ശമര്യാകാരത്തിയോട് പറയുകയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ മശിഹ എന്ന് പറയുന്നത് യഹൂദൻ്റെ എൽ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ശമരിയാക്കാരും ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ഒടുവിൽ യേശു പറയുന്നു ഞാൻ തന്നെയാണ് മഷിഹ അവൾ മഷിഹയെ കണ്ടെത്തി എന്നുള്ള സാക്ഷ്യത്തോടു കൂടി അവൾ പട്ടണത്തിൽ പോയി അനേകരോടിത് വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനാണ് എൻ്റെ കർത്താവാണ് എന്നതത്രേ പ്രസിദ്ധമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ ഗണിതശാസ്ത്രജ്ഞനായ വില്യം ആംപയർ അദ്ദേഹത്തെ അനുമോദിക്കാനായിട്ട് ഫ്രഞ്ച് അക്കാഡമി ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി അവിടെ ആ സമ്മേളനത്തിൽ സംവാദിച്ച ഒരുപാട് ആളുകൾ ഈ വില്യം ആംപയറിനോട് ചോദിച്ചു അങ്ങയുടെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയത് എന്താണ് മറുപടി അദ്ദേഹം പറഞ്ഞു നസ്രയനായ യേശു രക്ഷകനാണെന്ന് കണ്ടുപിടിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നസ്രയനായ യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അറിവും കണ്ടുപിടുത്തങ്ങളുമൊക്കെ നടത്തുന്നവരായിരിക്കും പക്ഷേ നസ്രൈനായ യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ആരായിരുന്നാലും സമൂഹത്തിൻ്റെ ഏത് തലത്തിൽ ജീവിക്കുന്ന ആളായാലും നമുക്ക് യേശുവിനെ ആവശ്യമാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ശമര്യാക്കാരത്തി യേശുവിനോട് ശമരാകാരത്തിയോട് യേശു ആത്മീകമായ ജലത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ കേവലം ഭൗതികമായ ജലത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഒരു മൈൻഡ് സെറ്റും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആത്മീക സത്യങ്ങൾ തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നു മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ശമരിയാക്കാലത്തി യേശുവിനോട് ചോദിക്കുന്നത് ഞങ്ങളുടെ പിതാവായ ആക്കോബിനേക്കാൾ നീ വലിയവനാണോ പലപ്പോഴും ദൈവത്തെ ദൈവമായി തിരിച്ചറിയുവാൻ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു എന്നതത്രേ വീണ്ടും ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചുറിവ് ഉണ്ടാകേണ്ടത് യേശു എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനാണ് യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ് ആ കണ്ടുപിടുത്തം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ തിരിച്ചുറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരും അതിന് സർവശക്തനാകുന്ന ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് തലകളെ വണക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം യോഹനാൻ നാലാമധ്യായത്തെ ആസ്പദമാക്കി ശമരാകാരത്തി സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ചില ആത്മീക കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് നമുക്കിടയായല്ലോ ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും എനിക്കും നിങ്ങൾക്കും യേശുവിനെ ആവശ്യമാണ് യേശുവെ കൂടാതെ ഈ ലോകത്ത് അർത്ഥപൂർണ്ണമായൊരു ജീവിതം സാധ്യമല്ല എന്ന് നാം മറക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ അപ്രകാരം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പലപ്പോഴും ആത്മീക കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ വിവേചിച്ചറിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോകാറുണ്ട് കാരണം നമ്മുടെ മനസ്സ് മുഴുവനും ഭൗതികമായ കാര്യങ്ങളിലേക്കാണ് എന്നാൽ കർത്താവെ ആത്മീക സത്യങ്ങൾ തിരിച്ചറിയുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക പരിജ്ഞാനം ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പലപ്പോഴും ദൈവത്തെ ദൈവമായി തിരിച്ചറിയാതെ അവൻ്റെ മഹത്വത്തിൽ അവനെ ദർശിക്കുവാൻ കഴിയാതെ ശമരിയാക്കാരുത്തി സ്ത്രീയെ പോലെ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്ന മനോഭാവം നമുക്കുമുണ്ടാകാറില്ലേ എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏത് വൺകാര്യവും ചെയ്യുവാൻ മതിയായവനാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ അർപ്പിക്കാം സ്നേഹവാനായ കർത്താവേ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം അങ്ങ് ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഞങ്ങൾക്ക് യേശുവിനെ ആവശ്യമാണ് യേശുവെ കൂടാതെയുള്ള ഒരു ജീവിതം അർത്ഥപൂർണ്ണമല്ല എന്ന ഏറ്റവും വലിയ തിരിച്ചറിവോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പോക്കി നല്ല ആത്മീക ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായിരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആത്മീക സത്യങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് അത്ഭുതവും ചെയ്യുവാൻ മതിയായവനാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ ദിവസത്തിൻ്റെ പ്രവർത്തന കാര്യാദികളെല്ലാം ദൈവം അനുഗ്രഹിക്കണം ആരെങ്കിലും രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നെങ്കിൽ ശാരീരികമായ ക്ഷീണങ്ങളോ ക്ലേശങ്ങളോ അനുഭവിക്കുന്നെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും കഥാവങ്ങ് ഇടപെടുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് സമ്പൂർണ്ണമായി സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം േശുവിൻ്റെ ധന്യമുള്ള നാമത്തെ തന്നെ ആമേൻ ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം കേട്ടതായ ദൈവവചന ദൂതിനോടും ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവർത്തന കാര്യാദികളോടും ഇന്ന് വന്നയിക്കും കുടയിരിക്കുമാറാകട്ടെ ആമേൻ